നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. സൗമ്യ കേസിൽ സാക്ഷി പറഞ്ഞതുകൊണ്ട് മാത്രം കൊലക്കുറ്റം ഇല്ലാതെയാകുമോ? സൗമ്യ കേസിലെ വിധിന്യായത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറെന്ന സുപ്രീം കോടതി. കേസിൽ കീഴ്ക്കോടതിയിൽ നടന്ന വിചാരണയിൽ പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വധശിക്ഷയ്ക്ക് വിധിക്കാൻ 101% ഉറപ്പ് വേണമെന്നും സുപ്രീം കോടതി. തുടർവാദത്തിനായി കേസ് 17-ാം തീയതിയിലേക്ക് മാറ്റി. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, അഡ്വക്കേറ്റ് ജോർജ് ജോസഫ്, അഡ്വക്കേറ്റ് ശിവൻ മടത്തിൽ, അന്നമ്മ ജോൺ, ഒപ്പം അഡ്വക്കേറ്റ് ബി എ ആളൂരും ഈ ചർച്ചയുടെ 2-ാം പകുതിയിൽ ചേരും. ചർച്ചയിലേക്ക് കടക്കും മുൻപ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. അഡ്വക്കേറ്റ് ശിവൻ മടത്തിൽ പ്രോസിക്യൂഷന് തെറ്റുപറ്റി എന്നാണ് കോടതി പറയുന്നത്. സാക്ഷി മൊഴി കൊലക്കുറ്റത്തിന് യോജിച്ച രീതിയിലല്ല കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതായത് പ്രോസിക്യൂഷന് ഈ കാര്യത്തിൽ വീഴ്ചയുണ്ടായി എന്ന് പറയണമെങ്കിൽ കോടതിക്ക് തന്നെ ഒരു ബോധ്യമുണ്ട്, ഈ വധശിക്ഷയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല, എന്നാൽ വധശിക്ഷയ്ക്ക് യോജിച്ച രീതിയിൽ കാര്യങ്ങൾ ഉണ്ട്, അത് പ്രോസിക്യൂഷൻ പറഞ്ഞതിനകത്താണ് കുഴപ്പം എന്ന്. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദച്ചാമിക്ക് ഇത്രയധികം ആനുകൂല്യം കിട്ടുന്ന രീതിയിലേക്ക് എന്തുകൊണ്ടാണ് കോടതിയിൽ നിന്ന് വീണ്ടും ചോദ്യങ്ങൾ വരുന്നത്? ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ശിക്ഷ പോലും ആ രീതിയിലേക്ക് പോരാ എന്ന തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്നത്. അല്ല, ആദ്യമായിട്ട് ലാലെ, ഇതിൽ സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജി തുറന്ന കോടതിയിൽ കേൾക്കാൻ താല്പര്യം കാണിക്കുകയും തുറന്ന കോടതിയിൽ കേൾക്കുകയും ചെയ്തത് തന്നെ നമ്മുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിലൊരു പ്രധാന അധ്യായമായി നമുക്ക് കാണാം. സാധാരണ വധശിക്ഷയെ സംബന്ധിച്ച് അത് കൺഫേം ചെയ്യുന്ന കേസുകളിലെ പുനഃപരിശോധനാ ഹർജി, അതും കൃത്യമായി നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് തുറന്ന കോടതി, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ന്യായാധിപരുടെ ചേംബറിൽ വെച്ച് തന്നെ ഈ പുനഃപരിശോധന ഹർജി, റിവ്യൂ ഹർജി പിന്നെ കേട്ട് 98% വേണമെങ്കിൽ 99% തന്നെ പറയാം, 1% മാത്രമാണ് തള്ളാതിരിക്കുന്നത്. അത്രയും കൃത്യമായ ഗൗരവമേറിയ ഭരണഘടനാ നിയമ പ്രശ്നങ്ങൾ അതിലുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്തിട്ട് അതെങ്കിൽ ഇവിടെ സർക്കാർ നൽകിയ, അതുപോലെ തന്നെ സൗമ്യയുടെ അമ്മ നൽകിയ, ഞാൻ മനസ്സിലാക്കുന്ന സൗമ്യയുടെ അമ്മ നൽകിയ റിവ്യൂ ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട്. സർക്കാർ നൽകിയ, പ്രത്യേകിച്ച് സർക്കാർ ഇക്കാര്യത്തിൽ എടുത്ത ശുഷ്കാന്തിയും അതിന് തുടർന്നുണ്ടായ നടപടികളും റിവ്യൂ കൊടുക്കുന്നതിൽ കാണിച്ച താല്പര്യവും ഒക്കെ തന്നെ വളരെ ആശാവകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതി ഇന്ന് വാദം കേട്ടതും ബാക്കി കേൾക്കാനുള്ള കാര്യങ്ങൾ 17-ാം തീയതിയിലേക്ക് മാറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ചോദിച്ച ചോദ്യം പ്രോസിക്യൂഷന് തെറ്റ് പറ്റിയിട്ടുണ്ടോ ഇല്ലയോ. പ്രോസിക്യൂഷന് തെറ്റുപറ്റിയിട്ടുണ്ട്. സാധാരണ കേസുകളിൽ കോടതി കാണുന്ന പല കാര്യങ്ങളിലും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകളോ അല്ലെങ്കിൽ തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ സംഭവിക്കാം. പക്ഷേ ഇൻ ടോട്ടോ മൊത്തമായി സുപ്രീം കോടതിയെ സംബന്ധിച്ച് ഈ കേസിൽ കാണേണ്ട പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളിൽ ഒന്ന്, കീഴ്ക്കോടതി ട്രയൽ കോടതി വളരെ ഭംഗിയായ രീതിയിൽ വിചാരണ നടത്തി തെളിവുകളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും ഒക്കെ പരിശോധിച്ച് മെഡിക്കൽ റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും ഒക്കെ പരിശോധിച്ചതിന് ശേഷം ആണ് ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ നൽകുക, 302 ഇൻവോക്ക് ചെയ്തുകൊണ്ട് വധശിക്ഷ നൽകുന്നത്. ഇതിനെതിരെ ഗോവിന്ദച്ചാമി നൽകിയ ഹൈക്കോടതിയിൽ നൽകിയ അതിനെതിരെ ഇതിലേക്ക് വന്നതിലും അതെ അതിനെ ചോദ്യം ചെയ്ത് വന്നതിൽ ഹർജിയിലും വളരെ വിശദമായ പിന്നെ വിധിയാണ് അതിൽ പുറപ്പെടുവിച്ചത്. വളരെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും അതിനകത്തുണ്ട്. അതിനെതിരെ സുപ്രീം കോടതിയിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ പോയി അതിനെ ചലഞ്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മളൊക്കെ മനസ്സിലാക്കുന്ന അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ തന്നെ മനസ്സിലാക്കുന്നത്, ഞാനും സുപ്രീം കോടതിയിലേക്ക് പോകുന്നുണ്ട്, മനസ്സിലാക്കുന്നത് ഹൈക്കോടതി വിധിയിലുണ്ടായ നിയമപ്രശ്നങ്ങളും നിയമപരമായ തെറ്റുകളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് വേണമെങ്കിൽ ആ ഹൈക്കോടതി വിധി അസ്ഥിരപ്പെടുത്തി അതിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയോ അസ്ഥിരപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാം. ഇവിടെ സംഭവിച്ചത് വളരെ നിർഭാഗ്യപരമായ കാര്യം, സുപ്രീം കോടതിയിലുള്ള ബഹുമാനവും ആദരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, കേരള ഹൈക്കോടതിയുടെ ഈ കാര്യത്തിലുള്ള വിധിയിൽ യാതൊരുവിധമായ വിലയിരുത്തലുകളും അല്ലെങ്കിൽ തെറ്റുപറ്റിയോ എന്നോ ഒന്നും പറയാതെ ഒരു വിചാരണ കോടതി ചെയ്യുന്ന അതേ ഒരു ശുഷ്കാന്തിയിൽ തെളിവുകൾ ചിലത് മാത്രം എടുത്തിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് യുക്തിപരമായ ഒരു യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ നൽകാൻ കഴിയില്ല എന്ന് പറയാൻ അവലംബിച്ച ഏക കാര്യം ഇവിടെ നമുക്ക് സൂചിപ്പിക്കാൻ, മുമ്പുള്ള ചർച്ചയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ് ഈ കാര്യം. സൗമ്യയെ സ്വയം
ട്രെയിനിൽ നിന്ന് ചാടിയതാണോ അല്ല ഗോവിന്ദചാമി തള്ളിയിട്ടതാണോ? സത്യത്തിൽ വളരെ എനിക്ക് തോന്നുന്നു ഇതൊരു വളരെ അപ്രധാനമായ ഒരു കാര്യമാണ്. കാരണം ഗോവിന്ദചാമി തന്നെ സൗമ്യയെ ഒരു പ്രതലത്തിൽ പിടിച്ച് നാല് പ്രാവശ്യം തലയ്ക്കടിച്ച് ഭീകരമായ രീതിയിലുള്ള തലയ്ക്ക് മുറിവേൽപ്പിച്ചുവെന്നും മരണത്തിനത് ഒരു കാരണമാണെന്നും ഒക്കെ ഷെർഷി വാസുവിൻ്റെ റിപ്പോർട്ടിലുണ്ട്, ഫോറൻസിക് റിപ്പോർട്ടിലുണ്ട്. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ആ കുട്ടിയെ ശാരീരികമായി ഒരുപാട് പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തതിന് ശേഷം ആ കുട്ടി സ്വയം പ്രാണരക്ഷാർത്ഥം ചാടിയാലും ഗോവിന്ദചാമി തള്ളിയിട്ടാലും അവിടെ ആ തള്ളിയിടലിലൂടെ ഉണ്ടായ അപകടവും മരണവും ഒക്കെ ഗോവിന്ദചാമിയാണ് കാരണം. ഇനി രണ്ടാമത്തെ കാര്യം, ഗോവിന്ദചാമി തന്നെ അത് തുടർന്ന് ചെയ്തു എന്നതിന് അടുത്ത തെളിവ്, മരണപ്പെട്ട അല്ലെങ്കിൽ രക്തത്തിൽ വാർന്നു കിടക്കുന്ന സൗമ്യയെ ശാരീരികമായി അദ്ദേഹം ബന്ധപ്പെടുന്നു, 200 മീറ്റർ ട്രാക്കിലൂടെ വലിച്ചഴച്ച് കൊണ്ടുപോകുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് നമ്മുടെ പ്രോസിക്യൂഷൻ്റെ കേസുണ്ട്, അതിന് തെളിവുണ്ട്. മരണപ്പെട്ട ബോഡിയിൽ അദ്ദേഹം അതിഭീകരമായ രീതിയിലുള്ള മുറിവേൽപ്പിക്കുന്നു, ആ കുട്ടിയെ, ആ മരണപ്പെട്ട ബോഡിയെ റേപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ഗോവിന്ദചാമിയെ പോലെ ഒരു ഹാർഡ് കോർ ക്രിമിനൽ, ഒരു ബോൺ ക്രിമിനൽ ഈ കാര്യത്തിൽ ഒരു രീതിയിലുള്ള ദാക്ഷിണ്യവും അർഹിക്കുന്നില്ല. മാത്രവുമല്ല, കീഴ്ക്കോടതി രണ്ടിടത്തെയും വിധി സ്ഥിരപ്പെടുത്തുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അതിന് പകരം വെറും ഒരു സാങ്കേതിക പ്രശ്നം എടുത്തിട്ട് പിന്നെ 3-0 കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുന്ന കാര്യത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണം യുക്തിക്കോ നിയമത്തിനോ നിരക്കുന്നതല്ല. ഒരു കാര്യം കൂടെ എന്നെ പറയാൻ അനുവദിക്കണം. 2012 നമ്മുടെ നിർഭയ സംഭവങ്ങൾ വന്നതിന് ശേഷം നമ്മുടെ ഗവൺമെൻറ് ക്രിമിനൽ നടപടിക്രമത്തിൽ വരുത്തിയ ഭേദഗതിയും അതിനോടനുബന്ധിച്ച് സുപ്രീം കോടതിയിൽ വന്ന കേസുകളും ഇത്തരത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചുള്ള വിക്ടിമായി വരുന്ന കേസുകൾ പ്രത്യേക ബെഞ്ചായി പരിഗണിച്ച് പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ നടത്തുന്ന ഒരു സാമൂഹ്യ അവ്യവസ്ഥിതി നിലനിൽക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സുപ്രീം കോടതിയിലെ ബഹുമാനപ്പെട്ട ന്യായാധിപർക്ക് കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖസത്യം ഞാൻ ഈ ചർച്ചയിൽ വെക്കുന്നു. അത് വളരെ ഉത്തരവാദിത്വത്തോടെ തന്നെയാണ് ഞാൻ ഈ കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. അഡ്വക്കേറ്റ് ജോർജ് ജോസഫ്, താങ്കൾ ഇപ്പോൾ അഡ്വക്കേറ്റ് എന്ന പേരിന് അർഹനാണെങ്കിൽ കൂടി, നേരത്തെയും ആണെങ്കിൽ കൂടി മുൻപ് ഉണ്ടായിരുന്നത് പോലീസുകാരുടെ ജോലിയാണ്. പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് വരുന്നത് ഈ പോലീസുകാരുടെ ജോലിയെല്ലാം കൂടി ചേർത്തുള്ള കാര്യങ്ങളാണ്. ഈ സുപ്രീം കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന, ഇപ്പോൾ ഊന്നൽ കൊടുത്തിരിക്കുന്ന ഈ സാക്ഷിയുടെ മൊഴി, സാക്ഷികളുടെ മൊഴി, 4-ാമത്തെയും 40-ാമത്തെയും സാക്ഷികളുടെ മൊഴി എന്ന് പറയുന്നത് തന്നെ മറ്റൊരാളുടെ പറച്ചിൽ കേട്ട് ഈ സാക്ഷികൾ പറഞ്ഞ മൊഴികളാണ്. ഈ സൗമ്യ ഉണ്ടായിരുന്ന കമ്പാർട്ട്മെൻറ്റിന് അപ്പുറത്തുള്ള കമ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന, വാതിൽക്കൽ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു എന്ന് പറയുന്നതാണ് ഈ 4-ാമത്തെയും 40-ാമത്തെയും സാക്ഷിയുടെ മൊഴി. ആ മൊഴിയിൽ തന്നെ അവർ പറയുന്നത് എന്താണ്? സൗമ്യ ചാടി രക്ഷപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചങ്ങല പിടിച്ച് ട്രെയിൻ നിർത്തണ്ട, നമുക്ക് മുന്നോട്ട് പോകാം. ഏതൊരു യാത്രക്കാരനും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്നത് പോലെയുള്ള ഒരു താല്പര്യം മാത്രം കാണിച്ച ഈ സാക്ഷിയുടെ മൊഴിയാണോ സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഗോവിന്ദചാമി കൊന്നിട്ടില്ല എന്ന് പറയാൻ എടുക്കുന്നത് ശരിയോ? അല്ല, ഇവിടെ വളരെയധികം സംശയങ്ങൾ വരുന്ന, ന്യായമായിട്ട് സംശയങ്ങൾ വരും, അതാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് തന്നെ. കാരണം ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഷേർലി വാസുദേവൻ്റെ ഒപ്പീനിയൻ അനുസരിച്ച് മരിച്ചത് ഫെയ്റ്റലായിട്ട് തലയിലുണ്ടായ മുറിവാണ്. പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നത് അത് ട്രെയിനിൻ്റെ വശത്ത് ഇരുമ്പ് ആ ഭാഗത്ത് അടിച്ചത്, അതിന് അവരുടെ ഒരു ഊഹമാണ്, അത് അവരുടെ ഒരു നിഗമനമാണ്. അപ്പോൾ അത് കോടതി അംഗീകരിക്കത്തില്ല. അവർ ആ ഫെയ്റ്റൽ ഇഞ്ചുറി കൊണ്ടാണ് മരിച്ചതെന്നുള്ള ഭാഗം പോസ്റ്റ്മോർട്ടത്തിൽ ഉള്ള എക്സ്പെർട്ട് ഒപ്പീനിയൻ സെക്ഷൻ 45 അനുസരിച്ച് കോടതി സ്വീകരിക്കും. പക്ഷേ അവരുടെ നിഗമനത്തിലോട്ട് കോടതി വരില്ല. അതാണ് അവൻ്റെ ഒരു വ്യത്യാസം. ശിവൻമഠത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാതിരുന്നത് അദ്ദേഹം ഇതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയും കൂടി ചെയ്തു, അത് നമുക്ക് ഗുണകരമാകും എന്നുള്ളതുകൊണ്ടാണ്. അങ്ങയിലേക്ക് തന്നെ ഞാൻ വരുന്നു. അങ്ങീ പറഞ്ഞതുപോലെ ശ്രീ ജോർജ് ജോസഫ് അവിടെ തലയ്ക്കടിച്ച ആ അടിയിലുണ്ടായ മുറിവാണ് മരണ കാരണമെങ്കിൽ സൗമ്യ സ്വയം ട്രെയിനിൽ തലയടിച്ച് മുറിവുണ്ടാക്കി എന്നാണോ പറയേണ്ടത്? അല്ല, അതാണ്, അവിടെയാണ് സംശയം. അപ്പോൾ അത് ആ ഒരു നിഗമനത്തിന് കടകവിരുദ്ധമായ ഒരു മൊഴിയാണ് മറ്റു വന്നിരിക്കുന്നത്. ചാടിയെന്ന് പറഞ്ഞാൽ ജീവനുള്ള ആരോഗ്യമുള്ള ഒരാൾ ചാടുന്നതും
ഒരു പരിക്കേറ്റ ഒരാൾ വീഴുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതാണ് സുപ്രീം കോടതി ഡൗട്ട്. ആ ഡൗട്ട് പ്രതിക്ക് അനുകൂലമായിട്ടേ പോകുള്ളൂ. അപ്പോൾ അത് ഒന്നെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ജോർജ് ജോസഫ് അവിടെ അങ്ങയുടെ ആ വാദത്തിൽ തന്നെ വരുന്ന ഒരു കാര്യം, സൗമ്യ ശരിക്കും മരിക്കുന്നത് അതിനും 5 ദിവസങ്ങൾക്ക് ശേഷമാണ്. അതായത് പൂർണ്ണമായി അവരുടെ ബോധം പോകുന്നതിന് മുൻപുള്ള, അവർക്കൊന്ന് ചാടി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലേക്കുള്ള ആരോഗ്യം അവർക്കുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വേണമെങ്കിൽ ചാടി പോകാം. ഇനി ചാടിയതാണോ തള്ളിയിട്ടതാണോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു കൃത്യത വരുത്താൻ ഈ സാക്ഷികളുടെ മൊഴി കൊണ്ടും ആകുന്നില്ല. ആ സാക്ഷികളെ അത്രയ്ക്ക് മാത്രം ദുർബലമായല്ലേ കാണാൻ സാധിക്കൂ. അല്ല, അതെ, രണ്ടു മൂന്നാല് കാര്യങ്ങളുണ്ട്. ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ ആ സാക്ഷികളുടെ മൊഴി തള്ളിക്കളയായിരുന്നു. അത് സ്വീകരിക്കണമെന്ന് ചാർജ് ഷീറ്റിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് ആവശ്യമില്ലായിരുന്നു. അത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് അത് ചെയ്യേണ്ടത്. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനം തന്നെയാണ് പാളിച്ച പറ്റുക. പ്രോസിക്യൂഷനെ ഞാൻ കുറ്റം പറയത്തില്ല. കേസ് ഡയറിയിലുള്ള വിവരം വെച്ച് മാത്രമേ, അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കണ്ടെത്തിയ വിവരങ്ങൾ വെച്ച് മാത്രമേ പ്രോസിക്യൂട്ടർക്ക് മുന്നോട്ട് പോകാനൊക്കെ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൂടെ, അതായത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഇപ്പോൾ കോടതി പറയുന്നത് പോലെ അന്നത്തെ പ്രോസിക്യൂഷനും ആ കാര്യത്തിൽ അബദ്ധം പറ്റി എന്ന് വേണമെങ്കിൽ പറഞ്ഞുകൂടെ? പറയാം, പറ്റില്ല. കാരണം ആ കേസ് ഡയറിയിലുള്ള വിവരത്തിന് അപ്പുറത്തോട്ട് പ്രോസിക്യൂഷൻ സഞ്ചരിക്കാനൊക്കില്ല. ഇതിനകത്തൊരു ക്ലാരിറ്റി ഇല്ലാത്ത രണ്ട് നാല് ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. അതാണ് നമുക്ക് പറ്റിയ പറ്റേ. കാരണം അത് ആ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അത് നിശ്ചയിക്കേണ്ടത്. ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ഒപ്പീനിയൻ, തലയ്ക്ക് ഉള്ള പരിക്ക് ഭിത്തിയിൽ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ വശത്ത് ഇരുമ്പ് വശത്ത് അടിച്ചെന്നുള്ളൊരു നിഗമനമാണ്. വെളിയിൽ ആ കുട്ടി വീണുന്നുള്ളത് ശരിയാണെന്ന് ഡോക്ടർ കണ്ടെത്തുന്ന ശാസ്ത്രീയമായ കാര്യമാണ്. അല്ലല്ല, പക്ഷേ അത് മരണകാരണമായി പോയി എന്നും അവിടെ ഗോവിന്ദസ്വാമി കൊന്നു എന്നുള്ള ചില അദ്ദേഹത്തിന്റെ തന്നെ പശ്ചാത്താപവും ഒക്കെയാണ് നമുക്ക് നിഗമനങ്ങളായി പറയാം. അല്ല, ഞാൻ അവിടെ തന്നെയാണ് പിടിക്കുന്നത്. കാരണം അത്ര മാരകമായ പരുക്ക് ഉള്ള ഒരാൾ ട്രെയിനിൽ നിന്ന് എടുത്തു ചാടാൻ പറ്റില്ല. അതാണ് മറ്റ് സാക്ഷികൾ, എടുത്തു ചാടാൻ പറ്റില്ല. ഇത് വീഴ്ചയിൽ ഈ കുട്ടി ചാടിയിപ്പം ഫെയ്റ്റിലായിട്ട് തലയിൽ ആ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ എവിടെ ആ ഫ്ലോറിൽ അല്ലെങ്കിൽ അതിൻ്റെ കോൺക്രീറ്റ് സ്ഥലത്ത് അടിച്ചതാണോ എന്നും ഡൗട്ടാണ്. ഇത് ഡൗട്ടാണ്. മറ്റേ ഒപ്പീനിയൻ പോസ്റ്റ്മോർട്ടത്തിലെ മരണകാരണമായ മുറിവ് അംഗീകരിക്കുമ്പോൾ എന്തിനാണ് ശ്രീ ജോർജ് ജോസഫ് ഈ സൗമ്യ അവിടെ നിന്ന് ഇത്ര തിടുക്കപ്പെട്ട് അവിടെ ചാടി ഇറങ്ങാൻ പോകുന്നത്? അല്ല, അത് കേസ് ഡയറിയിലുള്ള അടുത്തായതുകൊണ്ട് ഇറങ്ങി പോകുന്നതല്ലോ. 10-15 കിലോമീറ്റർ സ്പീഡേ ഉള്ളു ട്രെയിൻ അവിടെ. അപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ രണ്ട് വശത്ത് നിന്നവർ പറയണത് ഗോവിന്ദസ്വാമി ഒരു വശത്ത് ചാടി, സൗമ്യ മറ്റു വശത്ത് ചാടി. ആ ചാടിയത് ചാടി ആ കുട്ടി രക്ഷപ്പെട്ടെന്ന ഒരു വാക്ക് അതിനകത്ത് കയറിയത് വലിയ പ്രശ്നം. അത് എന്തിനാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അതിനകത്ത് ചേർത്തതെന്നാണ്? ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, ആ സാക്ഷിയെക്കുറിച്ചുള്ള അന്നത്തെ വക്കീൽ പോലും പറയുന്ന, അന്നത്തെ സൗമ്യയുടെ വക്കീൽ പോലും ഓഫ് റെക്കോർഡായൊക്കെ പറയുന്നത്, ആ സാക്ഷികൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് പെട്ടെന്ന് യാത്ര ചെയ്ത് പോകാൻ താല്പര്യമുള്ളവരാണ്. അവർക്ക് ട്രെയിൻ പിടിച്ച് നിർത്തി ട്രെയിൻ വൈകി ഇനി എത്തുന്നതിനെക്കുറിച്ച് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ സൗമ്യയെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിലും സൗമ്യ അതാ ചാടി ഇറങ്ങി രക്ഷപ്പെട്ടു, നമുക്കിനി ചങ്ങല വിളിച്ച് വലിയ ബഹളത്തിലേക്ക് പോകണ്ട, ഒരു കേവല മലയാളി ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കുന്ന അത്രയും മാത്രമേ ഉള്ളൂ. ആ സാക്ഷികളെയാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതല്ലേ നമ്മൾ കാണേണ്ടത്? അതിനു മുൻപ് ഷേർലി വാസു എന്ന ഡോക്ടർ കണ്ടെത്തിയ കാര്യങ്ങൾക്കൊക്കെ പിഴവുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റാൻ സാധിക്കുമോ? എനിക്ക് തോന്നുന്നത് ഇത് റിവ്യൂ ആണ് ഇപ്പോൾ നടക്കുന്നത് സുപ്രീം കോടതിയിൽ. അതായത് ആ റിവ്യൂ നടക്കുന്നത് ഈ പറഞ്ഞ ഗോവിന്ദസ്വാമിക്ക് വധശിക്ഷ തന്നെ കൊടുക്കണം എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റിൻ്റെ പേരിൽ നടക്കുന്ന റിവ്യൂവിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ച നമ്മൾ നടത്തുന്നത്. ഞാൻ ഇന്ന് സുപ്രീം കോടതി നടപടികളെ വീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സുപ്രീം കോടതി ഈ ചർച്ച നമ്മൾ നടത്തുന്ന ഈ വിഷയത്തിൽ രണ്ട് കാര്യങ്ങളാണ് സുപ്രീം കോടതിയുടെ മനസ്സിൽ കൂടി പോയതെന്ന് ഞാൻ നിഗമിക്കുന്നു. ഒന്ന്, നമുക്ക് ഒരു ജൂറിസ്പ്രുഡൻസ് പറഞ്ഞിട്ട് ഞാൻ പിനോളജിക്കൽ തിയറിയോടെയും പറയാം. അതായത് ശിക്ഷാശാസ്ത്രം എന്താണ്, അതിനു മുമ്പായിട്ട് ഒരു ജൂറിസ്പ്രുഡൻസ് പറയട്ടെ. ആ ജൂറിസ്പ്രുഡൻസ് പറയുന്നത് പണ്ട് കാലത്ത് റോമൻ ലോയിലൊക്കെ ഉള്ള ഒരു ജൂറിസ്പ്രുഡൻസ് ആണ്, 1000 കുറ്റവാളികൾ വെറുതെ പോയാലും നിരപരാധിയായ ഒരാൾ ശിക്ഷിക്കപ്പെടരുതെന്ന്. ഇന്ന് ആ ജൂറിസ്പ്രുഡൻസ് മാറി, ഇന്ന് അത് ആരും അംഗീകരിക്കുന്നില്ല. ഇന്ന് പറയുന്നത് 1000 കുറ്റവാളികൾ വെറുതെ പോവുകയും ചെയ്യരുത്, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്, ശിക്ഷിക്കപ്പെടുന്ന നിരപരാധി ആ കുറ്റം ചെയ്തവരുമായിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ജൂറിസ്പ്രുഡൻസ്. ആ നിലയിൽ വരുമ്പോൾ സുപ്രീം കോടതി പറയുന്നത് ഇതിനകത്ത് നിരപരാധിയായ ആൾ ശിക്ഷിക്കപ്പെടരുത്, ശിക്ഷിക്കപ്പെടുന്ന ആൾ കുറ്റം ചെയ്തവനായിരിക്കണം. അപ്പോൾ 101% ഞങ്ങൾക്ക് തെളിവ് തന്ന് ഞങ്ങളെ വിശ്വസിപ്പിക്കാമെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ വ്യക്തി കുറ്റക്കാരനാണ് എന്ന് ഞങ്ങൾ ബോധ്യപ്പെട്ട്
ശിക്ഷ കൊടുക്കാം എന്ന് പറഞ്ഞു. അതായത് കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ ഈ 101 തെളിവുകൾ വേണം എന്നല്ല, വധശിക്ഷ കൊടുക്കണമെങ്കിൽ 101 തെളിവുകൾ, കുറ്റങ്ങൾ എന്താണെന്നും അദ്ദേഹത്തിന് ജീവപര്യന്തം വരെ കൊടുക്കാനുള്ള കുറ്റങ്ങൾ ഉണ്ട് എന്നുള്ളതും നേരത്തെ തന്നെ കണ്ടെത്തി ഇതേ കോടതി വിധിച്ചതുമാണ്. അതെ, അതാണ് ജൂറിസ്പ്രുഡൻസ്. അതായത് നിരപരാധി ശിക്ഷിക്കപ്പെടുന്നത് ശിക്ഷിക്കപ്പെടുന്ന വ്യക്തി കുറ്റം ചെയ്തവളായിരിക്കണം എന്നുള്ള ആ സുപ്രീം കോടതിയുടെ ആ ജൂറിസ്പ്രുഡൻസ്, ആ അംഗീകാരം ഞാൻ അംഗീകരിച്ചോണ്ട്. ഞാൻ കാരണം പീനോളജിയിലൊരു കാര്യമുണ്ട്. നമ്മൾ പണ്ട് കാലത്ത് ലോ കോളേജിലൊക്കെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചതായ ശിക്ഷയുടെ ഒബ്ജക്റ്റീവ് ഒന്നും അല്ല ഇന്നുള്ളത്. ഇന്ന് അതൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞതായ ഈ ഗോവിന്ദസ്വാമിക്ക് ഈ വധശിക്ഷ കൊടുക്കണോ, അതോ അതായത് റെയറസ്റ്റ് ഓഫ് റെയർ കേസസിലുള്ളതായ ആ ക്ലോസ് അപ്ലൈ ചെയ്ത് കൊടുക്കണോ എന്നുള്ള കാര്യം കൂടി അവർ ചിന്തിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ആ പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിലുണ്ടായ പ്രോസിക്യൂഷൻ പറ്റിയ തകരാറ് നിങ്ങൾ റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ളതായ തെളിവിടാൻ സാധിക്കും. അത് നിയമപ്രശ്നമാണ്. വിചാരണ കോടതിയിലുണ്ടായ പ്രോസിക്യൂഷന്റെ പിഴവുകൾ നേരത്തെ അഡ്വക്കേറ്റ് ജോർജ് ജോസഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ അന്നത്തെ പോലീസുകാർ അന്വേഷിച്ച് കണ്ടെത്തിയതിന്റെ പുറത്തുണ്ടാക്കിയ ഒരു കുറ്റപത്രത്തിലൂടെ പോകുന്നതാണ്. അതിനകത്ത് എത്രത്തോളം മാറ്റം വരുത്താൻ പറ്റും, പുതിയ തെളിവുകൾ കൊണ്ടുവരാൻ സാധിക്കും, ഒന്നത്. രണ്ടാമത്, ഇപ്പോൾ ശ്രീ ജെയിംസ് വടക്കഞ്ചേരി ഈ ക്രിമിനോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അങ്ങ് പറയാതെ പോകുന്ന ഒരു കാര്യം, ഈ സാക്ഷികളുടെ മനസ്സും കൂടിയാണ്. 10,000 യാത്രക്കാരുള്ള ഒരു ട്രെയിൻ, അതിൽ തന്നെ ഒരു കമ്പാർട്ട്മെൻറ്റിലുള്ള 10-25 പേർ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ പോകുന്നവർ അവിടെ ട്രെയിൻ നിർത്തി, ഒരാൾ മരിച്ചു കിടന്നാൽ പോലും തിരിഞ്ഞു നോക്കാത്ത മലയാളിയുടെ എന്ന് വീണ്ടും പറയേണ്ടി വരുന്നു. അങ്ങനെയുള്ളതിൽ 2 സാക്ഷികൾ, യഥാർത്ഥ സാക്ഷിയെ ഇതുവരെ കണ്ടെത്തിയിട്ടുകൂടിയില്ല, അവരുടെ മനസ്സുകൂടി ഈ ക്രിമിനോളജിസ്റ്റ് വായിക്കണ്ടേ? തീർച്ചയായിട്ടും അത് വായിക്കുമ്പോഴാണ് ഈ സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻ വളരെ ശരിയായിട്ട് നമുക്ക് ശരിയാണ് എന്ന് പറയാനായിട്ടുള്ള കാരണം. കാരണം കഴിഞ്ഞ തവണ സുപ്രീം കോടതി, അതായത് 1 മണിക്കൂർ ഇവർ വാദിച്ചിട്ടും സുപ്രീം കോടതി ചിന്തയിൽ ഒരു ചെറിയ ചലനം പോലും വരുത്താനായിട്ട് നമ്മുടെ പ്രോസിക്യൂഷൻ ഇന്ന് അവിടെ പോയതായ വക്കീലന്മാർ കഴിഞ്ഞില്ല. നേരത്തെ ഇതേ ചോദ്യം തന്നെ സുപ്രീം കോടതി ചോദിച്ചപ്പോൾ അന്നത്തെ ജഡ്ജി, ഹൈക്കോടതി റിട്ടയർ ചെയ്തതായ ഒരു അദ്ദേഹത്തിന് ഇതേ പ്രോസസ്സിൽ തന്നെ അദ്ദേഹത്തിനായി, അദ്ദേഹം ഒന്നും മിണ്ടാതെ നിന്നു. ഇപ്പോൾ വന്ന ആൾ പഠിച്ചുകൊണ്ടൊക്കെ പോയ കൂട്ടരാ, എന്നിട്ട് എന്ത് പറ്റി? ഞങ്ങൾക്ക് സമയം വേണം, ഞങ്ങൾക്ക് ഈ കാര്യം പഠിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് സമയം അവധി. ചോദ്യം ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി, അതായത് താങ്കളും പറഞ്ഞു വരുന്നത് സുപ്രീം കോടതി ഇന്ന് 101 തെളിവ് കിട്ടാത്തത് കൊണ്ട് പറഞ്ഞതുപോലെ ഗോവിന്ദസ്വാമി അല്ല, ഗോവിന്ദസ്വാമിയാണ് സൗമ്യയെ കൊലപ്പെടുത്തിയത് എന്ന് പറയാൻ സാധിക്കില്ല എന്നാണോ? എന്നല്ല, ഗോവിന്ദസ്വാമി ആണ് കൊന്നത് എന്ന് പറയാൻ തെളിവുകളില്ലാത്തതിനാൽ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്, അതായത് ഞാനൊരു കേസ് ഞാൻ നോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ സൊഡാൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ എന്നൊരു കേസിൽ ഡെത്ത് ബൈ പുഷാണ്, അതായത് ഇങ്ങനെ ഉന്തിയിട്ടു എങ്കിൽ പോലും അത് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകത്തിന് ഉത്തരവാദി ഉന്നിയിട്ടവനാണ് എന്ന് പറയേണ്ട കാര്യമില്ല. അവന് 323 അനുസരിച്ച് ഉള്ള കൺവിക്ഷൻ അർഹതയേ ഉള്ളൂ എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി ഏതാണ്ട് ഇനിയിപ്പോൾ ഇതിനെ ഉന്തിയിട്ടാൽ തന്നെ, അതായത് ഇനി അതായത് ഡോക്ടർ ജെയിംസ് വടക്കഞ്ചേരി ആ കേസിൽ പറയുന്നത് പോലെയെങ്കിലും സമ്മതിക്കുന്നു, സുപ്രീം കോടതി അത്രയും പോലും എത്തിയിട്ടില്ല, ഗോവിന്ദസ്വാമി ഈ പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ടാകാം, പക്ഷേ അതുകൊണ്ട് മാത്രമാണ് അവസാനത്തെ ശ്വാസം സൗമ്യ വലിച്ചത് എന്ന് പറയാൻ പറ്റില്ല, എന്നതുകൊണ്ട് ഈ വധശിക്ഷയിലേക്ക് പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ സിമ്പിൾ ലോജിക്. അതല്ല, എന്നോട് ചോദിച്ചത് ഗോവിന്ദസ്വാമി ആണ് കൊന്നത് അല്ല കൊന്നത് എന്ന് പറയാൻ പറ്റുമോ എന്ന്. ഞാൻ പറയുന്നത് ഗോവിന്ദസ്വാമി ആണ് കൊന്നത് എന്ന് തെളിവ് ഹാജരാക്കാനായിട്ട് പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു ഉപരിയായി. ശരി, ശ്രീമതി അന്നമ്മ ജോൺ, ഇത്രയും കൂലങ്കഷമായി ചിന്തിക്കേണ്ടതുണ്ടോ ഗോവിന്ദസ്വാമി ആണ് സൗമ്യയെ കൊലപ്പെടുത്തിയത് എന്ന് പറയാൻ താങ്കളുടെ കാഴ്ചപ്പാട്? ഇത് പ്രധാനമായിട്ട് സാഹചര്യ തെളിവിനെ ബേസ് ചെയ്താണല്ലോ സുപ്രീം കോടതി ഒരു നിഗമനത്തിലെത്തിയിരിക്കുന്നത്. അവിടെ സാഹചര്യ തെളിവിൽ ഒരു പ്രതിയും ഈ പറയുന്ന വിക്റ്റിമും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ ഈ ഒറ്റയ്ക്ക് ഈ കുട്ടി സഞ്ചരിച്ചിരുന്ന ഈ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൽ ഈ പ്രതിയുടെ സാന്നിധ്യം സയൻറ്റിഫിക്കായിട്ട് സ്ഥിരീകരിക്കപ്പെടുകയാണ്. അതായത് അവിടെ ഒരു സ്ട്രഗിൾ നടന്നിട്ടുണ്ടെന്നും അവിടെ നിന്ന് കിട്ടിയ ഈ ബട്ടൺ, ഷർട്ടിൻ്റെ ബട്ടൺ ഈ പ്രതിയുടെ ആരോപിക്കപ്പെട്ട പ്രതിയുടേതാണെന്നുള്ളത് സയൻറ്റിഫിക്കായിട്ട് സ്ഥിരീകരിക്കപ്പെടുകയാണ്. അവിടെ ആ സ്ട്രഗിളിൻ്റെ ഫലമായിട്ട് ഈ കുട്ടി നിൽക്കക്കളി ഇല്ലാതെ രക്ഷപ്പെടാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയോ അങ്ങനെ ചാടിയോ, അതോ ഇയാൾ നമ്മുടെ സർജൻ പറയുന്ന പ്രകാരം പലതരത്തിൽ ഉള്ള പല പ്രാവശ്യമായിട്ടുള്ള ഈ തലയ്ക്കുള്ള പരുക്ക് വഴി
അപ്പോൾ അങ്ങനെ തനിയെ ചാടിയോ എന്നുള്ളതാണ് ഈ വിഷയം ഇവിടെ മെയിനായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അപ്പോൾ ഇവിടെ ഒരു ഹിയർസേ എവിഡൻസിനെ നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കുന്നതാണോ നല്ലത്, അതോ ഒരു ഫോറൻസിക് സർജൻ്റെ വേർഷൻ പ്രകാരം ഈ പലതരത്തിൽ പല പ്രാവശ്യമുള്ള തലയ്ക്കുള്ള ആ ഒരു അറ്റാക്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡും ബ്രെയിനും വരെ തകരാറിലായ ഒരു കുട്ടി അത് തനിയെ ചാടാനുള്ള ഒരു സാധ്യതയില്ല എന്ന് പറയുന്ന ആ വെർഷൻ എടുക്കുന്നതല്ലേ കുറച്ചുകൂടി ഉചിതമായിട്ടുള്ളത്? ഇനി അതല്ല, ഇത് തന്നെ ചാടുകയാണെങ്കിൽ നമ്മൾ ചാടുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ചാടുന്ന വ്യക്തി നിലത്തേക്ക് കൈ കുത്തിയാണ് ചാടുക. അപ്പോൾ ആ പരുക്ക് മുഴുവനും ഈ കൈ രണ്ട് കൈപ്പത്തി കൈയുടെ ആ ജോയിൻറ്റിലാണ് വരിക. ഈ കുട്ടിക്ക് അങ്ങനെ യാതൊരു പരുക്കും അവിടെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള കണ്ടീഷനിൽ അല്ലെങ്കിൽ ഒരു സുബോധം പോലും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഈ കുട്ടിക്ക് ചാടാൻ പറ്റില്ല. അപ്പോൾ അവിടെ വെച്ച് ഈ ഗോവിന്ദസ്വാമിയുടെ സാന്നിധ്യം നമ്മൾ ഈ ബട്ടൺ വഴി പിന്നെ ഇയാളുടെ കയ്യിലുള്ള നെയിൽ ക്ലിപ്പിംഗ്സ് DNA വഴി സൗമ്യയുടേതാണെന്ന് സ്ഥിരീകരിച്ചത് വഴി തുടക്കത്തൊട്ട് ഈ ഗോവിന്ദസ്വാമിയുടെ സാന്നിധ്യം നമ്മൾ അവിടെ കാണുന്നു. അത് തുടർന്ന് അങ്ങോട്ട് താഴെ വീണ മറുവശത്ത് നിന്ന് ഇയാൾ ചാടുന്നത് വ്യക്തമായി കണ്ടവരുണ്ട്. ഈ കുട്ടി ചാടുകയാണോ തന്നെ വീഴുകയാണോ ചെയ്തതെന്ന് ഈ അപ്പുറത്തിരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിലുള്ള ഒരു സാക്ഷിക്ക് എത്രമാത്രം വ്യക്തതയോടെ കാണാൻ പറ്റും എന്നുള്ളത് സംശയകരമാണ്. നമ്മളിവിടെ രണ്ട് ഈ ഐ വിറ്റ്നസ് വളരെ പ്രധാനമായിട്ട് കോടതി സ്വീകരിക്കുന്ന ഒരു എവിഡൻസാണ്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ പരിശോധിച്ച് ബോധ്യപ്പെടേണ്ട ഒരു ആവശ്യം, അതല്ലെങ്കിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യം പ്രോസിക്യൂഷന് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഐ വിറ്റ്നസ് അവ്യക്തമായിട്ടുള്ള ഒരു രീതിയിലാണ് അവർ കണ്ടതെങ്കിൽ, അതായത് വേറൊരു കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്ന ആൾക്ക് ഇതിനുള്ളിൽ എന്ത് സംഭവിച്ചു താഴെ വീഴുന്നതല്ലാതെ വേറെ കാണാൻ പറ്റുമോ? ഇവിടെ ഈ സുപ്രീം കോടതിയിൽ കോടതിയുടെ ഒരു സംശയം പരിഹരിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ആധുനികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോകേണ്ടി വരും. ഇന്ന് വികസിത രാജ്യങ്ങളിലൊക്കെ ഈ ഡ്രോൺ അല്ലെങ്കിൽ ഈ ഫ്ലൈയിങ് റോബോട്ടിൻ്റെ സഹായത്താൽ ഈ ആക്ച്വലായിട്ടുള്ള ക്രൈം സീൻ സാഹചര്യങ്ങൾ അതിൻ്റെ ഒരു ത്രിമാന ചിത്രീകരണം കോടതി റൂമിൽ ക്രിയേറ്റ് ചെയ്ത് സംശയരഹിതമായിട്ട് അവിടെ എന്താ ഉണ്ടായതെന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അപ്പോൾ ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ പോലീസ് സർജൻ്റെ അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഫോറൻസിക് എവിഡൻസിനേക്കാൾ കൂടുതൽ പ്രാധാന്യം സുപ്രീം കോടതി ദൃക്സാക്ഷി എവിഡൻസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഈ ദൃക്സാക്ഷി എവിഡൻസ് വ്യക്തമായിട്ട് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ദൃക്സാക്ഷി ഇങ്ങനൊരു ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്ക് ഉണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു ശ്രമത്തിലേക്ക് പോകാതെ ഇരുന്നത് ഇവിടെ ആവശ്യത്തിനുള്ള സയൻറ്റിഫിക് എവിഡൻസ് വ്യക്തമായി ഈ പ്രതിയുടെ സാന്നിധ്യം തുടക്കം തൊട്ട് റേപ്പ് നടന്ന സ്ഥലം വരെ സ്ഥിരീകരിക്കാനുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഇവിടെയുണ്ട്. അപ്പോൾ ഈ തുടക്കത്തിൽ ഈ പറയുന്ന സ്ട്രഗിളിന് ഉത്തരവാദി ഇയാളാണെന്നുള്ളത് ഈ രീതിയിൽ ഈ ബട്ടൺ ആ രീതിയിൽ അത് പ്രൂവ് ചെയ്യപ്പെട്ടു. ദെൻ ഈ കുട്ടി താഴെ വീണ ഉടനെ തന്നെ ഇയാൾ മറുവശത്ത് നിന്ന് എടുത്ത് താഴേക്ക് വീഴുകയാണ്. അപ്പോൾ ഈ കുട്ടി മുഖം അടിച്ച് താഴെ വീണത് ഹെൽപ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോളോ കൊണ്ട് മാത്രമാണെന്നുള്ളത് അവിടെ സ്ഥിരീകരിക്കപ്പെടുകയാണ്. കാരണം കൈ കുത്തുന്ന ഒരു ഇഞ്ചുറിയും ഈ കുട്ടിയുടെ ദേഹത്തില്ല. അപ്പോൾ പിന്നെ മുഖം അടിച്ച് വീഴണമെങ്കിൽ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ താഴെ വീഴണം. അപ്പോൾ അവിടെ ആ സീന് പരിശോധിച്ച് ആ സീൻ പരിശോധിച്ചാണ് ഞാൻ. അപ്പോൾ അവിടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് റെയിൽവേ ആ പാളത്തിൽ 1.5 മീറ്റർ താഴ്ചയോളം ബ്ലഡ് ആ ഓരോ കല്ലുകളും മാറ്റി മാറ്റി നോക്കുമ്പോൾ ഓരോ കല്ലിലും ബ്ലഡ് സ്റ്റെയിൻ അങ്ങനെ മാറ്റി മാറ്റി 1.5 മീറ്റർ താഴ്ച വരെ അവിടെ ബ്ലഡ് പോയിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഡീപ്പായിട്ടുള്ള ഒരു മുറിവേറ്റിട്ടുണ്ട്. അങ്ങനെയുള്ള ആ കുട്ടിയെ പിന്നെ അത് റേപ്പ് ചെയ്യണമെങ്കിൽ ആ പറയുന്ന ഈ കുട്ടിക്കാടുള്ള ആ സ്ഥലത്തേക്ക് വരെ എത്തണമെങ്കിൽ ഒരു കാരണവശാലും ഈ കുട്ടിക്ക് നടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഈ കുട്ടിയെ എടുത്ത് വലിച്ചോ എടുത്തോ ഒക്കെ ആയിട്ട് ഇയാൾ കൊണ്ടുപോകണം. ഇയാളുടെ ഡ്രസ്സ് അവിടെ ഈ ഷർട്ട് തൊട്ട് അണ്ടർ ഗാർമെൻറ്റ്സ് വരെ ബ്ലഡ് സോക്ക്ഡ് ആണ്. അപ്പോൾ ഇയാളത് ഉയർത്തി കൊണ്ടുപോയിട്ടുണ്ടോയെന്നുള്ള കാര്യം സ്പഷ്ടമാണ്. വീണ്ടും അവിടെ റേപ്പ് നടന്നു, അവിടെ ഇയാളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഈ കാര്യങ്ങളെല്ലാം വച്ചുകൊണ്ട് തന്നെ ഒരു ഘട്ടം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഗോവിന്ദസ്വാമി തന്നെയാണ് സൗമ്യയെ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിന് വ്യക്തമായ തെളിവ് ഇപ്പോൾ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടോ എന്ന് അവസാനമായി പറയാൻ ആ ഘട്ടത്തിലേക്കുള്ള ചർച്ചയിലേക്ക് വരാം.